എൻ്റെ ഏറ്റവും എളിയ സഹോദരരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെയും അന്ത്യവിധിയെയും കുറിച്ച് ധ്യാനിക്കുന്ന ഏലിയാസ് ലിവ മൂശ കാലത്തിൽ തിരുസഭാ മാതാവ് വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25:31-46 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്വർഗരാജ്യത്തിൻ്റെ ഉപമകൾക്ക് ശേഷം ഈശോ അന്ത്യവിധിയെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം അഭിമുഖീകരിക്കുമെന്നുറപ്പുള്ളതും നമ്മെ ഭയപ്പെടുത്തുന്നതുമായ ആ ദിനത്തെ സുന്ദരമാക്കാനുള്ള കുറുക്കു വഴി ഈശോ തിരുവചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നാം ഓരോരുത്തരും അന്ത്യവിധിയിൽ ദൈവ തിരുമുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം വിധിക്കുന്നതിൻ്റെ മാനദണ്ഡം എപ്രകാരമാണെന്ന് ഇന്ന് തിരുവചനത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരികയാണ്. നമ്മിലെ ദൈവസ്നേഹം എപ്രകാരം സഹോദര സ്നേഹമായിട്ട് രൂപാന്തരം പ്രാപിച്ചു എന്നുള്ളതാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 25:40 ഇങ്ങനെയാണ്: എൻ്റെ ഏറ്റവും എളിയ സഹോദരൻ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത്. ഈശോ ആവശ്യക്കാരനായിട്ട് തന്നെ തന്നെ താതാത്മ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ എനിക്കാണ് ചെയ്തത് എന്നാണ് ഈശോ പറയുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ട സത്യം, അദൃശ്യനായ ദൈവം സഹോദരനിൽ മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മത്തായി സ്ലീഹ പഠിപ്പിക്കുന്നത്, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക അസാധ്യമാണ്. വീണ്ടും യോഹന്നാൻ സ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ സഹോദരനെ ദ്വേഷിക്കുകയാണെങ്കിൽ അവൻ കള്ളം പറയുന്നു എന്ന്. നമുക്കെങ്ങനെ ദൈവസ്നേഹം സഹോദര സ്നേഹമായിട്ട് രൂപാന്തരം പ്രാപിക്കാം? ഒന്നാമതായിട്ട് നാം ദൈവസ്നേഹം കൊണ്ട് നിറയണം എന്നുള്ളതാണ്. തണുപ്പുള്ള പ്രദേശങ്ങളിൽ ശരീരത്തെ ചൂടുപിടിപ്പിക്കാൻ തീയുടെ അടുത്തിരിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ അടുത്തിരുന്ന് അവിടുത്തെ സ്നേഹം കൊണ്ട് നാം നിറയണം. അവിടുത്തെ സ്നേഹത്തിൻ്റെ ചൂട് നാം അനുഭവിക്കണം. അപ്പോൾ ആ സ്നേഹം പകർന്നു കൊടുക്കാതിരിക്കാൻ നമുക്ക് ആവില്ല. രണ്ടാമതായിട്ട് സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ വഴി സഹോദരങ്ങളിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. നമ്മിലെ ദൈവസ്നേഹം സഹോദര സ്നേഹമായിട്ട്, സ്നേഹത്തിൻ്റെ പ്രവൃത്തികളായിട്ട്, കാരുണ്യത്തിൻ്റെ പ്രവൃത്തികളായിട്ട് സഹോദരങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ലെങ്കിൽ, രൂപാന്തരം പ്രാപിക്കുന്നില്ലെങ്കിൽ, അത് ഒഴുകാത്ത ജലം പോലെ നിശ്ചലമായി നിലകൊള്ളും. നമ്മിലെ ദൈവസ്നേഹം യാഥാർത്ഥ്യമായി മാറുന്നത് അത് നമ്മിലൂടെ അപരനെ സ്പർശിക്കുമ്പോൾ മാത്രമാണ്. നമ്മിലെ സ്നേഹം എത്ര ഗാഢമാണെങ്കിലും അത് പ്രകടിപ്പിക്കപ്പെടുന്നില്ലെങ്കിൽ അത് നിശ്ചലമായി നിലകൊള്ളും. അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്റ്റിനോസ് പറയുന്നത്, ദൈവം നമ്മോട് കരുണ കാണിക്കുമ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു, നാം മറ്റുള്ളവരോട് കരുണ കാണിക്കുമ്പോൾ ആ സ്നേഹത്തെ പ്രകടമാക്കുന്നു. അനുദിനം പല വിധത്തിൽ അനേകർക്ക് കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമുക്ക് അപരനിൽ ദൈവത്തെ ദർശിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്രകാരം സംഭവിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിയുടെ പ്രവൃത്തികൾ മാത്രമായി മാറും. കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടി അങ്ങ് ദൂര സ്ഥലങ്ങളിലേക്ക് നാം പോകേണ്ടതില്ല. നമ്മുടെ ചുറ്റുപാട് ഒന്ന് കണ്ണു തുറന്ന് നോക്കിയാൽ മാത്രം മതി. പാപത്തിൻ്റെയും ആസക്തികളുടെയും തടവറയിൽ കഴിയുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ടാകാം. സ്നേഹത്തിൻ്റെയും സ്നേഹരാഹിത്യത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും വിശപ്പ് അനുഭവിക്കുന്നവർ നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ഉണ്ടാകാം. മറ്റുള്ളവരാൽ പരിഹാസിതരായി നഗ്നരാക്കപ്പെട്ടവർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ടാകാം. സ്നേഹമുള്ളവരെ, നാം മറക്കരുത്, ആവശ്യക്കാരനിൽ നിന്ന് ഓടി അകലുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് തന്നെയാണ് ഓടി അകലുന്നത്. ആവശ്യക്കാരനെ അവഗണിക്കുമ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ തന്നെയാണ് അവഗണിക്കുന്നത്. അപരനിൽ ദൈവത്തെ ദർശിച്ചുകൊണ്ട്, കാരുണ്യത്തിൻ്റെ കരങ്ങൾ നീട്ടിക്കൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ സൗരഭ്യം പരത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.